സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ്സിൽ തിളങ്ങി ഇന്ത്യ. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ഫ്യൂഷൻ ബ്രാൻഡായ ശക്തി തയ്യാറാക്കിയ ദിസ് മൊമെൻ്റ് എന്ന ആൽബം സ്വന്തമാക്കി. ബ്രിട്ടീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലാഫിൻ, തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ, ഗായകൻ ശങ്കർ മഹാദേവൻ, താളവാദ്യ വിദഗ്ധൻ വി സെൽവഗണേഷ്, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ എന്നിവർ ചേർന്നാണ് ദിസ് മൊമെൻ്റ് യാഥാർത്ഥ്യമാക്കിയത്. സംഗീത സംവിധായകനും ഗ്രാമി പുരസ്കാര ജേതാവുമായ റിക്കി കേജ് ആണ് ഈ സന്തോഷവാർത്ത ആദ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത്. ഇന്ത്യ എല്ലാ തരത്തിലും തിളങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്നും നാലു പേർക്കും അഭിനന്ദനം അറിയിക്കുന്നുവെന്നും റിക്കി കുറിപ്പിൽ പറയുന്നു. പുരസ്കാരം സ്വീകരിച്ച ശങ്കർ മഹാദേവൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ദൈവത്തിനും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും നന്ദി. ഇന്ത്യയെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ പുരസ്കാരം ഭാര്യയ്ക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 66-ാമത് ഗ്രാമി പുരസ്കാര പ്രഖ്യാപനത്തിലാണ് ഈ നേട്ടം. കഴിഞ്ഞ വർഷം ജൂൺ 30-ന് ശക്തി തയ്യാറാക്കിയ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിൽ 8 ഗാനങ്ങളാണ് പുറത്തിറങ്ങിയത്. 1973-ൽ ജോൺ മക്ലാഫിനും സക്കീർ ഹുസൈനും വയലിനിസ്റ്റ് എൽ ശങ്കറും താളവാദ്യ വിദഗ്ധൻ വിക്കു വിനായക് റാമും ചേർന്നാണ് ശക്തി എന്ന ഫ്യൂഷൻ ബ്രാൻഡിന് രൂപം നൽകിയത്. പിന്നീട് 2020-ൽ മക്ലാഫിൻ ശങ്കർ മഹാദേവനെയും വിക്കു വിനായക് റാമിൻ്റെ മകനായ സെൽവഗണേഷിനെയും വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലിനെയും ഉൾപ്പെടുത്തി മക്ലാഫിൻ ബാൻഡ് പരീക്ഷിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.